വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഓൾ കേരള സെമസ്റ്റർ ബോർഡ് ടൂർണമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഞാൻ സെവൻസ് കളി തുടങ്ങിയത് അസോസിയേഷൻ്റെ ടീമിലൂടെ കളിച്ചിട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10-24 വർഷം മുന്നേയായിരുന്നു, 2001, 2002, 2003 കാലങ്ങളിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്. എൻ്റെ ഒരു ജേണിയിൽ ഒരു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നല്ലൊരു സമയമായിരുന്നു സെവൻസ് കളി. അതുപോലെ ഒരുപാട് ടൂർണമെൻറ്റ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചെറുപ്പശ്ശേരിയിൽ 2 വർഷത്തോളം ഞാൻ താമസിച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ 2001-2002 കാലത്ത് ഏറ്റവും കൂടുതൽ സെവൻസിൽ ട്രോഫി നേടിയെന്നുള്ളതായിരുന്നു, 14 or 16 എന്നറിയാം. ആ സമയത്ത് ഞാൻ ത്രൂഔട്ട് ഞാൻ ചെറുപ്പശ്ശേരിയിൽ തന്നെയായിരുന്നു താമസം 2 വർഷത്തോളം. സെവൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ എൻ്റെ ഒരു കരിയർ നോക്കുന്നുണ്ടെങ്കിൽ സെവൻസിലൂടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ ഒരു മുഹമ്മദ് റാഫി എന്നുള്ളൊരു രീതിയിൽ ഞാൻ വളർന്നത്. എന്തുകൊണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നൊരു ഒരു നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ഷെഡ്യൂൾ ചെയ്യുന്ന ഒരുപാട് ടൂർണമെൻറ്റ് നമുക്ക് ഇപ്പം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഈവൻ മലബാർ സൈഡും അതുപോലെ ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയം, എറണാകുളം ആ സൈഡിലേക്കുള്ള ഇപ്പോൾ നിരവധി ടൂർണമെൻറ്റ്സ് ഒരുപാട് ടൂർണമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല യങ്സ്റ്റേഴ്സ്, ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ നമുക്കതിന് വാർത്തെടുക്കാൻ പറ്റും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സെവൻസ് കളിച്ചിട്ട് തന്നെയാണ് എല്ലാവരും എനിക്ക് തോന്നുന്നൊരു ഇലവൻസിനൊക്കെയുള്ള ഒരു പേടി മാറുന്നത് തന്നെ സെവൻസ് കളിച്ചുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവർ 10-20 ഒരുപാട് പ്ലെയേഴ്സ് ഇൻ്റർനാഷണൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഇപ്പോൾ അശിക്കുരുണി ആണെങ്കിലും ഇപ്പം അനസ് ആണെങ്കിലും എല്ലാവരും സെവൻസ് കളിച്ചിട്ടുണ്ട്. സെവൻസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേടി ഒരുപാട് മാറിക്കിട്ടുന്നു. ഇപ്പോൾ സെവൻസ് കളിച്ച് ഇലവൻസ് കളിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് ടഫായിട്ട് കളിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഈ ഒരു സംഘടന തുടങ്ങിയിട്ട് 24 വർഷമായി. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഈ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഒരുപാട് ടൂർണമെൻ്റ് കളിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടും വളരെയധികം സന്തോഷം തോന്നുന്നു. അത് വെച്ചാൽ എൻ്റെ ഒരു അടുത്ത ഒരു കൂട്ടുകാരൻ അൻവർ എടപ്പയിൽ എന്ന് പറയും, മൂപ്പർ വിളിച്ചത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടും വളരെയധികം സന്തോഷം തോന്നി. നമ്മളെ ഒരുപാട് സെവൻസ് കളിക്കുന്ന ഇപ്പോൾ 500-ഓളം പ്ലെയേഴ്സിനെ നമ്മൾ എന്തു പറയാനാ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഫുട്ബോളിനുള്ള കൂറെന്ന് പറയുന്നത്. എത്രയും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അംഗമുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പം എന്തുകൊണ്ടും എന്നി വരുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടും ഒരുപാട് പറഞ്ഞ് എന്താ പ്രസംഗിച്ചിട്ടൊന്നും പരിചയമില്ല, എന്നാലും അറിയുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഇനിയും ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മളെ ഈ പ്രാദേശിക തലത്തിൽ ഈ നമ്മളെ ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിലും നല്ല രീതിയിൽ അക്കാഡമീസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ആ രീതിയിൽ ഓരോ ടൂർണമെൻറ്റ്സ് നമ്മളെ ഈ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടാലൻ്റ് അല്ലെങ്കിൽ ഒരുപാട് 10 ആയാലും 12 ആയാലും 16 ഈ കാറ്റഗറിയിലെ ചെറിയ ചെറിയ ടൂർണമെൻറ്റ്സ് നമ്മൾ ഈ സംഘടന തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന നമുക്ക് ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല ടാലൻ്റ് നല്ല പ്ലെയേഴ്സിനെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിനും അതുപോലെ നമ്മുടെ രാജ്യത്തിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആ രീതിയിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നില്ലെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ രീതിയിൽ ഉണ്ടാവുന്നില്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഈവൻ എല്ലാവർക്കും നല്ല ഒരു ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ തന്നെ നാട്ടിൽ ഞാൻ തന്നെ നടത്തുന്ന ഒരു അക്കാഡമി ഉണ്ട്, ഞാൻ 8 വർഷത്തോളായി അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ
പുറത്തേക്കുള്ള ഡിമാൻഡിൽ ഹൈദരാബാദിൽ ബാംഗ്ലൂർ ഇവരെല്ലായിട്ട് ഐ എഫ് എല്ലിൽ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അക്കാഡമിക്ക് രണ്ട് പ്ലെയേഴ്സിന് ഓൾമോസ്റ്റ് ഞാനിപ്പം ഹൈദരാബാദ് ടീമിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല ടാലൻറ്റിൻ്റെ പ്ലെയേഴ്സിന് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് നല്ല പ്ലെയേഴ്സ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇന്ത്യക്ക് വെളിയിലുമാണെങ്കിലും നമുക്ക് അയക്കാൻ പറ്റുന്ന ടാലൻറ്റിൻ്റെ പ്ലെയേഴ്സ് ഇങ്ങനെ ഓരോ ടൂർണമെൻറ്റ് വെക്കുമ്പോൾ നമുക്കിപ്പോൾ സെവൻസിൻ്റെ നേരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റും എത്രത്തോളം ടാലൻറ്റിൻ്റെ പ്ലെയേഴ്സ് സെവൻസ് കളിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റും കാണാൻ പറ്റും. അപ്പോൾ അവർക്കുള്ള ഒരു ചാൻസ് ആണ്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റും അതുപോലെ ഇങ്ങനെ ഒരു സംഘടനയും അവരുണ്ടായി കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടും നല്ല തന്നെയാണ്. അത് ഈ വർഷത്തേക്കുള്ള എല്ലാ ടൂർണമെൻറ്റും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു സംഘം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിശ്വസിക്കുന്നതും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.